തമിഴിലെ മുൻനിര താരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി തമിഴ്നാട് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ധനുഷ്, ചിമ്പു, വിശാൽ, അഥർവ എന്നിവർക്കാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിലക്കേർപ്പെടുത്തിയത്. നിർമ്മാതാക്കളുമായി സഹകരിക്കുന്നില്ല, മോശമായ പെരുമാറ്റം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവരുമായി സഹകരിക്കില്ലെന്നാണ് സംഘടനയുടെ തീരുമാനം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ചേർന്ന നിർമ്മാതാക്കളുടെ സംഘടനയുടെ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. വിവിധ നിർമ്മാതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. സിംബുവിൻ്റെ 3AAA എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് മൈക്കിൾ രായപ്പനുമായുള്ള തർക്കമാണ് സിംബുവിന് റെഡ് കാർഡ് കിട്ടാൻ ഇടയാക്കിയത്. സിനിമയുടെ ഷൂട്ടിംഗ് കൃത്യസമയത്ത് എത്താത്തതും കാരണം നിരവധി സാമ്പത്തിക ക്ലേശം നിർമ്മാതാവിന് നേരിടേണ്ടി വരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 60 ദിവസം കമ്മിറ്റ് ചെയ്ത തൻ്റെ സിനിമയിൽ 27 ദിവസം മാത്രമാണ് സിംബു പ്രവർത്തിച്ചതെന്നും നിർമ്മാതാവ് പരാതിയിൽ പറയുന്നു. സിനിമ കൗൺസിൽ പ്രസിഡന്റായിരിക്കെ അസോസിയേഷൻ്റെ പണത്തിൽ കണക്ക് സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് നടൻ വിശാലിനെതിരായ പരാതി. നിർമ്മാതാവ് മതിയഴകൻ നൽകിയ പരാതിയിലാണ് നടൻ അഥർവ വിലക്ക് നേരിടുന്നത്. 80% ചിത്രീകരണം പൂർത്തിയായപ്പോൾ ഷൂട്ടിങ്ങിന് എത്താതിരുന്ന് നഷ്ടമുണ്ടാക്കി എന്നാണ് ധനുഷിനെതിരെയുള്ള പരാതി. എത്ര കാലത്തേക്കാണ് വിലക്ക് എന്നത് ഇതുവരെ നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കിയിട്ടില്ല. റോക്കി, സാനി കൈതം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ മാദേശ്വരൻ സംവിധാനം ചെയ്യുന്ന ക്യാപ്റ്റൻ മില്ലറാണ് ധനുഷിൻ്റേതായി അടുത്ത് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം. ബിഗ് ബജറ്റ് ആക്ഷൻ പീരീഡ് ഡ്രാമയിൽ ഒരുങ്ങുന്ന ചിത്രം ഒരേ സമയം തമിഴ്, തെലുങ്കു, ഹിന്ദി എന്നീ ഭാഷകളിൽ പുറത്തിറങ്ങി. മാർക്ക് ആൻ്റണി എന്ന ചിത്രമാണ് വിശാലിൻ്റേതായി റിലീസിനൊരുങ്ങുന്നത്. സൂപ്പർ താരങ്ങളായ രജനീകാന്തും കമലഹാസനും രണ്ടാം നിര താരങ്ങളായ വിജയും അജിത്തും ഒന്നും കേൾപ്പിക്കാത്ത ചീത്തപ്പേരാണ് ഇപ്പോൾ ധനുഷും ചിമ്പുവും വിശാലുമെല്ലാം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇവരുടെ നേതൃത്വത്തിൽ ഈ സിനിമ മുന്നോട്ട് പോവുക എന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു.